നമസ്കാരം. മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിളകലാ അക്കാദമിയുടെ യൂട്യൂബ് ചാനൽ വൈദ്യർ ടി വിയിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 1, ഐക്യകേരളത്തിന് 65 വയസ്സ് പൂർത്തിയായ ഘട്ടത്തിൽ ഇന്ന് വൈദ്യർ അക്കാദമിയിൽ നടക്കുന്നത് കഴിഞ്ഞ ദിവസം അന്തരിച്ച മാപ്പിളപ്പാട്ടിൻ്റെ അഭിമാനമായ VM കുട്ടിയെ സ്മരിക്കുന്ന പരിപാടികളാണ്. 1957 അദ്ദേഹം ആരംഭിച്ച VM കുട്ടി ആൻഡ് പാർട്ടി എന്ന സംഘത്തിൻ്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഇന്ന് നടക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ സഹയാത്രികരായിരുന്ന ഗായകരും പാട്ടെഴുത്തുകാരും സംഗീതജ്ഞരും ഉൾപ്പെടെ സ്റ്റേജ് ആർട്ടിസ്റ്റുകൾ പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടിയായിട്ടാണ് വൈദ്യർ അക്കാദമി ഈ വർഷത്തെ കേരള പിറവി ദിനത്തെ വേർതിരിച്ച് നിർത്തുന്നത്. സാധാരണ ശ്രേഷ്ഠഭാഷാ ദിനാചരണത്തിൻ്റെ ഭാഗമായി വിവിധ പരിപാടികൾ ദിനാചരണവും വാരാചരണവുമായി വൈദ്യർ അക്കാദമി നടത്താറുണ്ട്. ഈ വർഷം വേറിട്ടൊരു പ്രവർത്തനമാണ് നടത്തുന്നത്. അതിലൊന്നാണ് VM കുട്ടി മാഷിൻ്റെ ഓർമ്മകൾ അയവിറക്കുന്ന ഒരു ദിവസത്തെ പരിപാടിയായി ക്രമീകരിച്ചിരിക്കുന്നത്. വൈദ്യർ അക്കാദമിയും ബഹുജന സഹകരണത്തോടു കൂടി സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. വിവിധ സംഘങ്ങൾ ചേർന്നുകൊണ്ട് സംയുക്തമായിട്ട് സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്ന് വൈദ്യർ TVയിലൂടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, 65 വയസ്സ് പൂർത്തിയായ ഐക്യകേരളത്തെ നമുക്ക് ഒന്ന് വിലയിരുത്താം. 6.5 പതിറ്റാണ്ട് പിന്നിട്ട കേരളം വളർച്ചയുടെ മേഖലയിൽ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ മുന്നിലാണ് എന്ന് നമുക്കറിയാം. ഈ ഘട്ടത്തിൽ ഓരോ നാഴികക്കല്ലുകൾ പിന്നിടുമ്പോഴും നമ്മളതിൻ്റെ കണക്കെടുപ്പ് നടത്താറുണ്ട്. ഇതിലൊന്നായിട്ടാണ് ഈ വർഷത്തെ കേരളപ്പിറവി ദിനത്തെ വൈദ്യർ അക്കാദമി കാണുന്നത്. അതിൻ്റെ ഭാഗമായി പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാവുന്ന രീതിയിലുള്ള പ്രബന്ധരചനാ മത്സരമാണ് വൈദ്യർ അക്കാദമി സംഘടിപ്പിക്കുന്നത്. വിഷയം 65-ലെത്തിയ ഐക്യകേരളത്തിൻ്റെ സാംസ്കാരിക വളർച്ച എന്ന തലക്കെട്ടിലുള്ള പ്രബന്ധങ്ങളാണ് ക്ഷണിക്കുന്നത്. നവോത്ഥാനം, പരിചിതമായ കേരളം, നവോത്ഥാന കാലഘട്ടത്തിൻ്റെ തുടർച്ചയായി ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടപ്പോൾ നിലവിൽ വന്ന ഐക്യകേരളം, ഇന്ന് അതിൻ്റെ സാംസ്കാരിക വളർച്ച എത്രമാത്രം ഉയരത്തിലാണ് എന്നുള്ളത് പരിശോധിക്കുക വിവിധ കാഴ്ചപ്പാടുകളിലൂടെ എന്നതാണ് ഈ പ്രബന്ധരചന മത്സരത്തിൻ്റെ ഉദ്ദേശം. പ്രബന്ധം 8 പുറങ്ങളിൽ കവിയാത്ത രീതിയിലുള്ള പ്രബന്ധം, A4 സൈസിൽ 8 പുറങ്ങളിൽ കവിയാത്ത പ്രബന്ധങ്ങളാണ് എഴുതി അയക്കേണ്ടത്. എല്ലാ വിഭാഗങ്ങൾക്കും, വിദ്യാർത്ഥികൾക്കാണെങ്കിലും പൊതുജനങ്ങൾക്കാണെങ്കിലും വിഷയം ഒന്ന് തന്നെയാണ്. പ്രായഗണത്തിലാണ് ഈ പ്രബന്ധം നമ്മൾ വിധി നിർണയിക്കുക. സ്ഥാനം നിർണയിക്കുവാൻ വേണ്ടി പ്രായം പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രചനയോടൊപ്പം വയസ്സ് തെളിയിക്കുന്ന രേഖയുടെ സർട്ടിഫിക്കറ്റ് കൂടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രേഖ കൂടി, അത് ആധാറാവാം, വയസ്സ് ജനനത്തീയതി തെളിയിക്കുന്നതായിരിക്കണം, ആ ഒരു രേഖ കൂടി ഉള്ളടക്കം ചെയ്തുകൊണ്ട് പ്രബന്ധങ്ങൾ വൈദ്യർ അക്കാദമിയിലേക്ക് തപാൽ വഴി അയക്കുകയാണ് ചെയ്യേണ്ടത്. തപാൽ വഴി അയക്കാം, മെയിലാണെങ്കിലും അയക്കാം. ഈ രീതിയിൽ ഉള്ളൊരു മത്സരമായിട്ടാണ് വൈദ്യർ അക്കാദമി ഉദ്ദേശിക്കുന്നത്. വൈദ്യർ അക്കാദമിയുടെ മേൽവിലാസം സെക്രട്ടറി മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിളകലാ അക്കാദമി, കൊണ്ടോട്ടി PO 67-36-37, മലപ്പുറം ജില്ല എന്നതാണ് തപാൽ വിലാസം. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ മെയിൽ ID യും മറ്റു കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ 15-ാം തീയതിക്ക് മുമ്പായി, നവംബർ 15 വരെ, നമ്മൾ ശ്രേഷ്ഠഭാഷ പക്ഷാചരണം നടത്തുന്നതിൻ്റെ ഭാഗമായി നവംബർ 15 മുമ്പായി ഈ പ്രബന്ധങ്ങൾ ലഭിക്കണം എന്നതാണ് ആഗ്രഹിക്കുന്നത്. എല്ലാ പ്രായഗണത്തിലുള്ളവർക്കും പ്രബന്ധങ്ങൾ അയക്കാം. പ്രായം പരിഗണിച്ചുകൊണ്ടാണ് അവയുടെ വിധി നിർണയിക്കുക എന്നുള്ളത് കൂടി അറിയിക്കുന്നു. വിഷയം എല്ലാവർക്കും ഒന്നു തന്നെയാണ്. 1955
സ്വതന്ത്രമായി അല്ലെങ്കിൽ ഐക്യ കേരള പിറവിക്ക് ശേഷമുണ്ടായ ആദ്യ മന്ത്രിസഭ മുതൽ ഇന്ന് 2021 മന്ത്രിസഭ വരെയുള്ള ഘട്ടങ്ങളിൽ ഉള്ള പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് അത് കുറിക്കാൻ കഴിയും. 1956 നിലവിൽ വന്ന ഒരു സംസ്ഥാനം എന്നുള്ള നിലക്ക്, ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ഒരു സംസ്ഥാനം എന്നുള്ള നിലക്ക് കൃത്യമായിട്ട് അതിൻ്റെ സാംസ്കാരിക മുഖം വരച്ചിടുവാൻ ഈ പ്രബന്ധത്തിലൂടെ സാധിക്കണമെന്നുള്ളതാണ് വൈദ്യർ അക്കാദമിയുടെ കാഴ്ചപ്പാട്. അങ്ങനെ 65 ഐക്യ കേരളത്തിൻ്റെ സാംസ്കാരിക വളർച്ച എന്ന വിഷയത്തിലുള്ള പ്രബന്ധങ്ങൾ വൈദ്യർ അക്കാദമി ക്ഷണിക്കുകയാണ്. നന്ദി.